ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് സ്നോ ഈഗിൾ ഈഗിലോടിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ടാണ് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഹീറോയും ഹീറോയിനും സ്നോ കിങ്ഡിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഉടനെ ക്യുഷി ഓടിപ്പോയിട്ട് ചേട്ടാ നീ ഇത്രയും നേരം എവിടെയായിരുന്നു എത്ര നേരമായിട്ട് കാത്തിരിക്കണേന്ന് അറിയാവും എന്താ ഇത്ര വൈകിയത് പോരാത്തതിനും നിൻ്റെ കൂടുതലുള്ള ഈ ഒരു പെൺകുട്ടി ആരാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ഇവളെൻ്റെ ഫ്രണ്ടാണ് ജിന്യു എന്നാണ് പേരും ഇവൾ വാട്ടർ ടെമ്പിളിലെ ഒരു സ്റ്റുഡൻ്റാണ് കുറച്ച് നാളത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ക്യുൻഷിയും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പതിയെ പരിചയപ്പെടാം ഇപ്പോൾ വരൂ നമുക്ക് ഫുഡ് കഴിക്കാം ലിങ്ക് ൻ രാവിലെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചേക്കാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ചേർന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചിക്കൻ പീസ് എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട് നീ ഇതെന്താ ചെയ്യുന്നതും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുകയല്ലേ അവർക്ക് കൊടുക്കാതെ എല്ലാം നീ കഴിക്കാണോ എന്ന് ചോദിച്ചിട്ടും ക്വിൻഷിയുടെ കയ്യിലുണ്ടായിരുന്ന ചിക്കൻ പീസ് വാങ്ങി ഹീറോയിന് കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ലിംഗും സിംഹവും ഇവർ രണ്ടുപേരും ലവ്വേഴ്സ് ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഹീറോയിന് ഇതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു കാരണം ഇതുവരെ അവൾ ഫാമിലി ഫാമിലിയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടും അതെല്ലാം നോക്കി നോക്കിക്കാണുന്നുണ്ട് ഇത് കാണിക്കുന്നത് ഇപ്പം അതുപോലെ തന്നെ ഹീറോയും അവൻ്റെ അനിയനായിട്ടുള്ള ക്വിൻഷിയും കൂടെ ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് അപ്പോൾ ക്യുൻഷി ചോദിക്കുന്നുണ്ട് അമ്മയെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്നുള്ളതും അപ്പോൾ ഹീറോ പറയും ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ നീ വിഷമിക്കേണ്ട ഉടനെ തന്നെ ആ ഒരു ഗീബിൻ ഓഷൻ സ്റ്റോൺ അന്വേഷിച്ച് നമ്മൾ ആക്രമിക്കാൻ എത്തും ആ സമയത്തും അവനെ പിടിച്ച ഡ്രാഗൺ മൗണ്ടിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അമ്മയെ പറ്റിയിട്ടുള്ള വിവരം കിട്ടും ഉടനെ തന്നെ നമുക്ക് അമ്മയെ രക്ഷിക്കാമെന്ന് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ക്യുൻഷീ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ അമ്മയെ രക്ഷിക്കോ എന്നുള്ളതും പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട് എന്റെ കയ്യിലാണ് ഓഷൻ സ്റ്റോൺ ഉള്ളതെന്ന് എങ്ങനെയാണ് ഗീബിൻ അറിയുക അത് അറിയാൻ മാത്രമല്ലേ അവൻ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും അതോർത്തി നീ വിഷമിക്കേണ്ട എന്റെ കയ്യിലാണ് ഓഷൻ സ്റ്റോൺ ഉള്ളതെന്നുള്ള കാര്യം ഈ ഗ്രാമം മുഴുവൻ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ആ ഒരു പോസ്റ്റർ കണ്ടാൽ ഇങ്ങോട്ട് വരാതിരിക്കില്ല അവൻ വന്നാലും അവനെ പിടിച്ച് നമുക്ക് ഉടനെ തന്നെ ഡ്രാഗൺ മൗണ്ടനിൽ ഏൽപ്പിക്കാന്ന് പറയുന്നുണ്ട് കേൾക്കുന്ന കുഞ്ചിക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് ഗ്രാമത്തിന്റെ അതിർത്തിയിലാണ് അവിടെ ഹീറോ പറഞ്ഞതുപോലെ ആ പോസ്റ്റർ ആരോ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അത് വേറെ ആരുല്ല ഗീബിൻ തന്നെയായിരുന്നു പക്ഷെ ആ ഒരു മാസ്റ്റർ കൊടുത്ത മരുന്ന് കഴിച്ചു തിനം അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഫുൾ ആയിട്ട് മാറി നേരത്തെ ഹ്യൂമൻ ഹ്യൂമനായിരുന്ന ഗീബിൻ ഇപ്പോൾ ഒരു മോൺസ്റ്റർ ആയിട്ടുണ്ട് അവൻ മനസ്സിൽ വിചാരിക്കണം എന്നെ ഈ അവസ്ഥയിലാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്റെ വീട് ലക്ഷ്യമാക്കി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അടുത്ത് കാണിക്കുന്ന ഹീറോ ആണ് ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാതെ ഹീറോ രാത്രി തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിൻ പോയിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതും നിന്റെ ബോഡി വീക്ക് വീക്കാവും അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹീറോ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ട് എന്താ ഫലം ഇതിനൊക്കെ ട്രൈ ചെയ്തിട്ടും എന്റെ ശക്തി എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഗീബിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും അതോർത്ത് നീ വിഷമിക്കേണ്ട ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം പിന്നെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് നീ മറക്കണ്ട എന്റെ ആത്മശക്തി ആരോ സീൽ ചെയ്തേക്കാണ് അതുകൊണ്ട് തന്നെ പുറത്തു കൊണ്ടുവരാന്നുള്ളത് അല്പം ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ നീ ഒരുപാട് ട്രെയിനിങ് ഒന്നും എടുക്കണ്ട കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഹീറോ തിരിച്ചു ചോദിക്കുകയാണ് നീ എന്താ ഉറങ്ങാൻ എന്നുള്ളത് അപ്പോൾ ഹീറോയിൻ പറയും എന്തായാലും ഗീബിൻ ഓഷൻ സ്റ്റോൺ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നതും അത് ാണ് ഞാൻ ഉറങ്ങാത്തത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അയാളോടൊപ്പം ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് കേൾക്കുന്ന ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് നിന്നോട് എങ്ങനെ നന്ദി പറയേണ്ടത് അറിയില്ല ഞാൻ എന്റെ അമ്മയെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നീ ആ മരം കണ്ടോ ഇപ്പൊ അതില് ഫ്ലവേഴ്സോ ലീവ്സോ ഒന്നുമില്ല പക്ഷെ ഒരു കാലത്തും അതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചും മിക്കും തുൻഷിക്കും അമ്മ നിറയെ കേക്ക് ഉണ്ടാക്കി തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിൻ അവളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചും അതിലെ നിറയെ ഫ്ലവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് പിന്നെ അവര് രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്ന സമയത്തും പുറത്ത് ഗീബിന്റെ കൂട്ടാളികൾ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഗീബിനെ കാണുന്ന ഇവര് ഒരു നിമിഷം ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കാരണം അവൻ ഇപ്പൊ ഒരു ഹാഫ് മോൺസ്റ്റർ ആയിരുന്നു അപ്പോൾ ഗീബിൻ പറയുന്നുണ്ട് എന്താ എന്നെ കണ്ട് നിങ്ങൾ പേടിച്ചു പോയോ എൻ്റെ മാസ്റ്റർ തന്ന ഒരു മരുന്ന് കഴിച്ചതിനും ഞാൻ ഇങ്ങനെയായി ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നീയാണ് ഇതിന് ഞാൻ ഉറപ്പായിട്ട് നിന്നോട് പ്രതികാരം ചെയ്യും അതിനു മുമ്പ് എൻ്റെ മാസ്റ്ററിന് ആ ഒരു ഓപ്ഷൻ സ്റ്റോൺ തിരികെ കൊടുക്കണം അതെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഹീറോ അതിനൊന്നും മറുപടി പറയാതെ നേരെ ഗീബിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എല്ലാവരും ചേർന്ന് ഗീബിനോടും അവൻ്റെ കൂട്ടാളികളോടും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈ സമയം ഗീബിൻ ഹീറോയിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളുടെ എന്തൊക്കെയോ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട് അവൾ കുഞ്ഞിറന്നപ്പോ നടന്ന എന്തൊക്കെയോ ഇൻസിഡൻസ് ഓർമ്മ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ ബോധം കെട്ടി വീഴുകയാണ് ഈ സമയത്ത് ഹീറോ തന്റെ സർവ്വശക്തിയും എടുത്ത് ഗീബിനെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അവന്റെ ആത്മശക്തി പുറത്ത് വരുന്നുണ്ട് ഇത് കാണുന്ന ലിങ്ങും സിംഹവും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് കാരണം അവർ പോലും വിചാരിച്ചില്ല ഈ ഒരു ഫൈറ്റിൽ ഹീറോയുടെ ആത്മശക്തി പുറത്തു വരുമെന്നുള്ളതും ഇത് കാണുന്ന ക്വിൻഷിക്കും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് ഹീറോയുടെ ആത്മശക്തി പുറത്തു വന്നതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര പവർഫുൾ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കൊണ്ട് ഗീബിനെ ോൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ബോധം കെട്ടി കിടക്കുന്ന ഹീറോയിനെ എടുത്ത് നേരെ കൊട്ടാരത്തിൽ പോയിട്ടും അവിടെ ഉണ്ടായിരുന്നവരെ ഏൽപ്പിച്ചിട്ട് ഗീബിനെ കൊണ്ട് നേരെ ഡ്രാഗൺ മൗണ്ടൈനിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഡ്രാഗൺ മൗണ്ടൈനിലെ മാസ്റ്ററിനോട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഗീബിനെ കൊണ്ടുവന്നു വന്നു ഇനിയെങ്കിലും എൻ്റെ അമ്മ എവിടെയുള്ളതെന്ന് പറയാൻ പറയുന്നുണ്ട് ഉടനെ ആ ഒരു മാസ്റ്റർ പറയുന്നുണ്ട് ഇത്രയും നാളും ആ രഹസ്യം നിന്നോട് പറയാത്തതിന്റെ റീസൺ നീ ഭയങ്കര വീക്കായിരുന്നു എന്നാൽ നിനക്കിപ്പോൾ കുറച്ച് പവേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യം ഞാൻ നിന്നോട് പറയാന്ന് പറഞ്ഞിട്ട് അയാളുടെ മാജിക് ഉപയോഗിച്ചും ഹീറോയുടെ അമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് ില്ല അപ്പം അമ്മ ഒരു ജയിലിൽ തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഇത് കാണുന്ന ഹീറോ മാസർ വേഗം പറയൂ എന്റെ അമ്മ എവിടെയാണ് എനിക്ക് വേഗം അമ്മയെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ മാസ്റ്റർ പറയും വേറൊരിടത്തും അല്ല നിന്റെ അമ്മ ജനിച്ച ലയിച്ചോ എന്ന് പറയുന്ന നഗരത്തിലാണ് നിന്റെ അമ്മയുള്ളത് വേഗം പോയി രക്ഷിച്ചോളും പക്ഷെ നീ പോകുമ്പോൾ ഒന്ന് ഓർക്കുക നിന്റെ അമ്മയുടെ ജേഷ്ഠൻ ഇപ്പൊ വലിയ ശക്തിശാലിയായിരിക്കും അയാളെ നേരിടുക എന്നുള്ളത് നിനക്ക് ഒരുപാട് പ്രയാസം നിറഞ്ഞതായിരിക്കും പോരാത്തതിനും പോകുന്ന വഴിയില് കുറെ കൊള്ളക്കാരെ നേരിടേണ്ടതായിട്ട് വരും ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പോകാനെന്ന് പറയുന്നുണ്ട് പക്ഷെ ഹീറോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെയും ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ട് ഓടി ും അപ്പോൾ ആ ഒരു മാസ്റ്ററിന്റെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് ഈ കുട്ടി നാശത്തിലേക്കാണ് പോകുന്നതും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇവൻ അതൊക്കെ നേരിടാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്റർ പറയും അവൻ ലക്ക് ഉണ്ടെങ്കിലും അവന്റെ അമ്മയെ രക്ഷിക്കാൻ സാധിക്കും ഇല്ലെങ്കിലും അവൻ സ്വർഗ ലോകത്ത് പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അതായത് ഹീറോ മരിക്കുമെന്ന് സിമ്പോളിക്കായിട്ട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മാസ്റ്ററിന്റെ അസിസ്റ്റന്റിന് ഭയങ്കര വിഷമുന്നുണ്ട് കാണിക്കുന്ന ഹീറോയാണ് ഹീറോ നേരെ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ ക്യുഷ് ഓടിപ്പോയി ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഡ്രാഗൺ മൗണ്ടുള്ള മാസ്റ്റർ അമ്മ എവിടെയാണ് പറഞ്ഞോ ചോദിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇവരും എന്നോടൊപ്പം വരണോന്ന് പറഞ്ഞ് വാശി പിടിക്കും ആ സ്ഥലം ആപത്താണ് അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുപോകണ്ട അതിന് പകരം ഒരു കള്ളം പറയാന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ട് ഇല്ല മാസ്റ്റർ ഇതുവരെ എന്നോട് സത്യം പറഞ്ഞിട്ടില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് കേൾക്കുന്ന ക്വിഞ്ചി ചോദിക്കുന്നുണ്ട് ഗീബിനെ ഏൽപ്പിച്ചാൽ ഉടനെ തന്നെ അമ്മ എവിടെയുള്ളൂ എന്ന് പറയാന്നല്ലേ അവർ പറഞ്ഞത് പിന്നെന്തിനാ അവർ പറയാത്തേം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ഗീബിൻ വെറും അടിമ മാത്രമാണ് അവന് മുകളിലും ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ ആരാന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഡ്രാഗൺ മൗണ്ടൈനിലുള്ള മാസ്റ്റർ സത്യം പറയുള്ളൂ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഹീറോ അവരോടൊക്കെ മനസ്സിൽ സോറി പറഞ്ഞിട്ട് നേരെ റൂമിൽ പോയിട്ടും ഏതു വഴിയൊക്കെ അമ്മയെ രക്ഷിക്കാൻ പോകാമെന്നും പറഞ്ഞ് മാപ്പ് നോക്കിയിരിക്കുന്നുണ്ട് ഈ സമയത്ത് ലിങ്ങ് വന്നിട്ട് അവനൊരു സൂപ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവനോട് പറയും നീ ഇന്ന് ആത്മശക്തി പുറത്തു കൊണ്ടുവന്നില്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരിക്കും വേഗം ഈ ഒരു മരുന്ന് കുടിക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഹീറോയും ആ ഒരു സൂപ്പ് കുടിക്കുന്നുണ്ട് മറ്റേ ഹീറോയിൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ലിങ് പറയും അവൾക്ക് ഒരു പ്രശ്നമില്ല നാളെ ആവുമ്പോൾ ഓക്കെ ആവും നാളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയ്ക്ക് സമാധാനം ആവുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് ഹീറോയുടെ അച്ഛന്റെ ഫ്രണ്ടിനെയാണ് ഇയാളുടെ പേര് ഷിയാസ് എന്നാണ് പക്ഷെ ഇയാള് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല കാരണം ഹീറോയുടെ അച്ഛൻ മരിച്ച സമയത്തും സിംഹം പോയിട്ട് ഇയാളോട് കുറച്ച് പണം കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രാജാവില്ലാത്ത രാജ്യത്തിന് പണം കടം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും സിംഹത്തിനെ ആട്ടി ഓടിച്ച ആളാണ് എന്നാൽ ഇപ്പോൾ ഹീറോ ഒരു യോധവായെന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ അയാളുടെ മകളെ ഹീറോക്ക് എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കണോന്ന് പറഞ്ഞ് മനസ്സിൽ മനക്കോട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നത് ഷിയാസിന്റെ മകളെയാണ് അവൾ റെസ്ട്രിക്റ്റഡ് ഏരിയയിലൂടെ ഇങ്ങനെ കുതിരവണ്ടിയിൽ വരുന്നുണ്ട് അപ്പൊ അവളുടെ സർവെന്റ് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ഈ വഴി വരരുതെന്നും പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഇത് ആപത്തെന്ന് പറഞ്ഞ വഴിയാണെന്ന് പറയുന്നുണ്ട് യോയോ പറയുന്നുണ്ട് നീ എന്തിനാ വെറുതെ എല്ലാ കാര്യത്തിലും പേടിക്കുന്നതും നിന്നോടൊപ്പം ഞാനില്ലേ എനിക്ക് കരാട്ടയും കുങ്കഫോക്കെ അറിയാം ഒരാത്തതിന് നമ്മളിപ്പോ ഒരു വലിയ ബിസിനസ് ഡീല് കഴിഞ്ഞല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ അറിയാനും ഒന്നും പറയില്ല ഒരുപാട് ലാഭം കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു സർവെന്റ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കൊള്ളക്കാര് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ യോയോ ഭയങ്കര ധൈര്യ പോലെ അവരുടെ ഫ്രണ്ട് പോയി നിന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ചില്ലിക്കാശ്ശു പോലും ഞങ്ങളുടെ അടുത്ത് കിട്ടിയില്ല ഞാൻ ആരാന്നറിയാവും ഞാൻ വലിയ ബിസിനസ്മാൻ ആയിട്ടുള്ള ഷിയാസിന്റെ മകളായിട്ടുള്ള യോയോ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൊള്ളക്കാരൻ്റെ തലവൻ പറയുന്നുണ്ട് എനിക്ക് പൊന്നും പണമൊന്നും വേണ്ട നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി നീ എന്റെ മതി എന്ന് പറഞ്ഞിട്ടും അവളുമായിട്ട് റൊമാൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ സമയത്തും അവള് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട് ഉടനെ ഒരു വാള് വന്നിട്ട് അവരെയൊക്കെ അടിക്കുന്നുണ്ട് അത് വേറെ ആരും നമ്മുടെ ഹീറോ തന്നെയായിരുന്നു ഹീറോ മാസ് എൻട്രിയിൽ വന്നിട്ട് എല്ലാവരെയും അടിച്ച് അവിടെ ഓടിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ യോയോയ്ക്ക് ഹീറോയോട് പ്രണയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനെ തന്നെ നോക്കി നിൽക്കാനും പക്ഷേ ഇതൊന്നും മൈൻഡ് ാത്ത ഹീറോ നിന്നോട് നിന്നോടാരാ ഇതുവഴി വരാൻ പറഞ്ഞത് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് എനിക്കറിയില്ലേ വേഗം സേഫ് ആയിട്ട് വീട്ടിൽ പോയി ചേരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കാണുന്ന യോയോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് അപ്പോൾ സെർവന്റ് വന്നിട്ട് അവളോട് ചോദിക്കുകയാണ് എന്താ ഫീൽ ചെയ്യുന്നതും അയാളെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ യോയോ അതെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷേ എന്ത് ചെയ്യാനാണ് അയാളുടെ പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സെർവന്റ് പറയുന്നുണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ടാം നിങ്ങൾക്കുള്ള പുരുഷനാണെങ്കിൽ ഒരിക്കൽ കൂടെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് യോയോയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് കാണിക്കുന്ന കൊട്ടാരത്തിലാണ് രാവിലെ ആയിട്ടും ഹീറോയെ കാണാത്ത ും ലിങ് പോയിട്ട് അവന്റെ റൂമിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അവടെ ഹീറോ ഇല്ലായിരുന്നു പകരം ലീച്ച് എന്ന് പറയുന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുള്ള മാപ്പ് ഉണ്ടായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ ലിങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഹീറോ അവന്റെ അമ്മയെ രക്ഷിക്കാൻ പോയതാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വിവരം നേരെ സിംഹത്തിനോട് പറയുന്നുണ്ട് അപ്പോൾ സിംഹം പറയും നീ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ് നമുക്ക് അവനെ രക്ഷിക്കാൻ പോകണം ഞാൻ പോയിട്ട് ക്വിൻഷിയെ വിളിച്ചുകൊണ്ട് വരാന്ന് പറയും അപ്പൊ ലിങ് അവനോടൊന്നും പറയണ്ട നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോവാം അവൻ എന്തിനാ വെറുതെ ആപത്തിലാക്കണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ലീച്ചോ എന്ന് പറയുന്ന നഗരത്തിലേക്ക് പുറപ്പെടുന്നുണ്ട് അടുത്ത് കാണിക്കുന്ന ഹീറോയാണ് വളരെ കഷ്ടപ്പെട്ട് അവന്റെ അമ്മയാണ് അടച്ചു വെച്ചിട്ടുള്ള കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട് അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ചെങ്മോ തന്റെ ആ ഒരു പവേഴ്സ് ഒക്കെ ഗെയിൻ ചെയ്യുന്നതും ഹീറോ കഷ്ടപ്പെട്ട് തന്റെ അമ്മയെ കണ്ടെത്തുന്നുണ്ടും പക്ഷേ ഹീറോയ്ക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവന്റെ മുന്നിലായിട്ട് ഒരു ഐസ് കട്ടി കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ചുമരുണ്ടായിരുന്നു അവൻ അത് ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ചെങ്മോ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നിർമ്മിച്ച ചുമരായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അവൻ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു അറ്റംപറ്റില് അവന്റെ വെപ്പൺ രണ്ടുമൂന്ന് പീസ് ആയിട്ട് പൊട്ടുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അത്ഭുതം പറയട്ടെ അവന്റെ ആ ഒരു മാജിക്കൽ വെപ്പൺ വീണ്ടും ഒന്നായിട്ട് മാറുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ വീണ്ടും സർവ്വശക്തിയും എടുത്ത് ആ ഒരു ബാരിയർ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് ഇപ്രാവശ്യം ഹീറോ സക്സസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ വേഗം ഓടിപ്പോയിട്ട് അവന്റെ അമ്മയെ ഹഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹീറോടെ അമ്മ കുറച്ചു നേരം ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നിട്ടും മോനി ഡോംബോ ഇത് നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ അതേ അമ്മ പത്ത് വർഷങ്ങൾക്ക് ശേഷം അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ടും അവളുടെ ചങ്ങലകൾ വെട്ടുന്നുണ്ട് അപ്പോൾ ഹീറോയുടെ അമ്മ അത്ഭുതത്തിലും എങ്ങനെയാണ് നിന്റെ ആത്മശക്തി പുറത്തു കൊണ്ടുവന്നതെന്ന് അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ എന്തോ ഒന്ന് പറയാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ അമ്മ പറയും അതെന്തെങ്കിലും ആയിക്കോട്ടെ െ വേഗം എവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ചെങ്മോ വരും വേഗം പൊക്കോളം പറയുന്നുണ്ട് അപ്പൊ ഹീറോ ഇല്ല അമ്മയില്ലാതെ ഞാൻ ഒരിടത്തും പോവില്ല എന്ന് പറഞ്ഞിട്ട് അവളെ എവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് ഹീറോടെ അങ്കിൾ ആയിട്ടുള്ള ചെങ്മോ വരുന്നുണ്ട് എന്നിട്ട് നീ എന്താ അമ്മയെ രക്ഷിക്കാൻ വന്നതാണോ പക്ഷെ അത് നടക്കില്ല പത്ത് വർഷമായി നിന്നെ കണ്ടിട്ട് നീ ഇപ്പൊ ഒരുപാട് വളർന്നു നിന്റെ ഉള്ളില് കുറെ പവേഴ്സ് ഉണ്ടല്ലോ ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഹീറോയ്ക്ക് ചെമ്മയുടെ മുന്നിൽ പിടിച്ചു പിഴിച്ചു നിൽക്കാനാകുന്നുണ്ടായിരുന്നില്ല ചെങ്മോ ഭയങ്കര പവർഫുൾ ആയിരുന്നു ഹീറോ താഴെ വീഴുന്നുണ്ടും ഇത് കാണുന്ന അവന്റെ അമ്മ അവനെ ഹഗ് ചെയ്തിട്ടും നീ എന്തിനാ ഇവനെ വെറുതെ അറ്റാക്ക് ചെയ്യുന്നത് നീ പ്രതീക്ഷിക്കുന്ന സാധനം ഇവന്റെ ബോഡിയിലില്ല ആ ഒരു ആൻഷ്യൻ ബ്ലഡ് ലൈൻ എൻ്റെ ബോഡിയിൽ മാത്രമേ ഉള്ളൂ എൻ്റെ മകൻ്റെയിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ചെങ്ങു അവളുടെ അടുത്ത് പോയിട്ടും എങ്കിൽ പിന്നെ നീ എനിക്ക് ആ രഹസ്യം പറഞ്ഞത് എങ്ങനെയാണ് ബ്ലഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്നതും മര്യാദയ്ക്ക് പറഞ്ഞോ ഇല്ലെങ്കിലും നിന്റെ മകനെ ഇപ്പൊ ഞാൻ കൊല്ലൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ഹീറോയുടെ അമ്മ ഞാൻ ഇപ്പൊ ഇപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു മാജിക് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത ഹീറോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നേരെ പുറത്തേക്ക് അയക്കുന്നുണ്ട് ഇത് കാണുന്ന അയാൾക്ക് ദേഷ്യം വരുന്നുണ്ടും നീ അല്ലേ പറഞ്ഞത് നിന്റെ ബോഡിയിൽ ഒരു അല്പം പോലും പവർ ഇല്ല എങ്ങനെയാണ് നീ ഇപ്പം നിന്റെ മകനെ രക്ഷിച്ചത് മര്യാദയ്ക്കും ആ ഒരു രഹസ്യം എനിക്ക് പറഞ്ഞതാ നീ അത് പറഞ്ഞു തന്നാലും ഞാൻ ഡീമൻസും ആയിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും വിട്ടിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഹീറോയുടെ അമ്മ പറയുന്നുണ്ട് നീ എന്തൊക്കെ നാടകം കളിച്ചാലും ആ രഹസ്യം എന്റെ വായിൽ നിന്ന് നിനക്ക് കേൾക്കാൻ പറ്റില്ല പോരാത്തതിനും എന്റെ മകനെ ഇനി നിനക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു ചേട്ടൻ പറയുന്നുണ്ട് നീ ഒരുപാട് സന്തോഷിക്കണ്ട അല്ലെങ്കിൽ നാളെ നിന്റെ വായിൽ നിന്ന് തന്നെ ആ ഒരു ബ്ലഡ് ലൈനിന്റെ രഹസ്യം എനിക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല നിന്നെ മാത്രമല്ല നീയുമായിട്ട് രക്തബന്ധമുള്ള നിന്റെ ഒരേ ഒരു മകനെയും ഞാൻ കൊല്ലൂന്ന് പറയുന്നുണ്ട് ഈ സ്വന്തം സഹോദരിക്ക് രണ്ടും മക്കൾ ഉണ്ടെന്നുള്ള കാര്യം പോലും ഈ മണ്ടൻ അറിയില്ല എന്നിട്ടാണ് വലിയ വില്ലൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഹീറോട് അമ്മയെ വീണ്ടും ആ ഒരു റൂമിൽ തന്നെ കെട്ടിട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് കാണിക്കുന്ന ഡ്രാഗൺ മൗണ്ടൈനിലാണ് എല്ലാ മാസ്റ്റേഴ്സും ചേർന്നിട്ട് ഗീബിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിന്റെ മാസ്റ്റർ ആരാണ് സത്യം പറയാൻ പറയുന്നുണ്ട് അപ്പൊ ഗീബിൻ പറയും സത്യത്തില് എന്റെ മാസ്റ്ററിന്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ഒരു മാസ്ക് ഇട്ടാണ് നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആരാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് എല്ലാരും ചേർന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആ ഒരു ഓപ്ഷൻ സ്റ്റോൺ തൊട്ടിട്ടും നിനക്ക് എന്താ ഒന്നും പറ്റാത്തതെന്നുള്ളത് അപ്പോൾ ഗീബിൻ പറയുന്നുണ്ട് മാസ്റ്റർ ഓഷൻ സ്റ്റോൺ തന്നപ്പോൾ തന്നെ അതുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വയ്ക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും പറ്റാത്തതെന്ന് പറയുന്നുണ്ട് ഉടനെ മൂന്നത്തെ ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഈ ഒരു ഓഷൻ സ്റ്റോൺ വാട്ടർ ടെമ്പിളിന് സ്വന്തമായിരുന്നു ആരോ അത് മോഷ്ടിച്ചാണ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതന്നതും ആരാണ് അത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീവിൻ സത്യത്തിൽ അത് എനിക്ക് അറിയില്ല പ്ലീസ് എന്നെ ഇവിടുന്ന് വിടും നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്റ്ററിൻ്റെ അടുത്തേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അവരും ഇല്ല ഇല്ല നീ ഇവിടെ കിടന്നാൽ മതി നിന്നെ ൊണ്ട് ഇനിയും ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം എനിക്ക് ഹീറോയിൻ വരുന്നുണ്ട് ഹീറോയിനെ കാണുന്ന മാസ്റ്റേഴ്സും നീ എന്തിനാ ഇങ്ങോട്ട് വന്നേയും ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോയിൻ പറയും ഇന്നലെ ഞാൻ ഗീബിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തും എന്റെ പഴയ കാല ഓർമ്മകളൊക്കെ എനിക്ക് വന്നു അതുകൊണ്ട് എനിക്ക് അയാളോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ മാസ്റ്റേഴ്സും പിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ ഗീബിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തും എന്റെ പാസ്റ്റ് കണ്ടു അതിലും ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് കണ്ടത് നിനക്ക് എന്റെ പറ്റി എന്തെങ്കിലും അറിയാമോ ഞാൻ ആരാന്നെങ്കിലും അറിയാമോ ും അപ്പൊ ഗീവിൻ പറയാണ് എനിക്ക് എന്റെ ഫാമിലിയെ തന്നെ ആരാന്നറിയില്ല എന്റെ അച്ഛനെയോ അമ്മയോ ഫാമിലി മെമ്പേഴ്സിനെയോ ആരും അറിയില്ല നിന്റെ കാര്യം എനിക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലും അറിയില്ല പിന്നെ എങ്ങനെയാണ് നിന്റെ ഫാമിലി മെമ്പേഴ്സിനെ അറിയാ സത്യത്തെ എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിനും ഭയങ്കര വിഷമമാവുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് ലിങ്ങിനെയും സിംഹത്തിനെയാണ് ഇവർ രണ്ടുപേരും കൂടെ ഹീറോയെ അന്വേഷിച്ചും ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് അടിയേറ്റ് ഹീറോ പുറത്തു കിടക്കുന്ന കാണുന്നത് ഉടനെ അവനെ എടുത്ത് നേരെ കൊട്ടാരത്തിലേക്ക് വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് കാണുന്ന കുഞ്ചി ഓടി വന്നിട്ട് ചേട്ടന് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് നീ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കുറച്ച് നേരം പുറത്ത് നിൽക്കാനായിട്ടും എന്നിട്ട് ഹീറോക്ക് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തതിനു ശേഷം ലിങ്ങ് പുറത്തുപോയി ക്യുൻഷിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ക്യുഷി പോയപ്പോൾ എന്നെ എന്താ കൊണ്ടുപോകാത്തത് ഞാൻ വീക്ക് ആയതുകൊണ്ടാണോ കൊണ്ടുപോകാത്തേയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ലിങ്ങ് പറയുന്നുണ്ട് അതുകൊണ്ടല്ല നിന്റെ സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് പ്രധാനം അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകാത്തതും നീ വിഷമിക്കേണ്ട ഇനി ഞങ്ങൾ എവിടെ പോയാലും നിന്നെയും കൊണ്ട് നിന്നെ കൊണ്ടുമാത്രേ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ക്യുൻഷിക്ക് തന്റെ ചേരന് ഇങ്ങനെ പറ്റിയതില്ല ഭയങ്കര അടുത്ത് കാണിക്കുന്ന ഡ്രാഗൺ മൗണ്ടൈനിലാണ് അവിടുത്തെ മാസ്റ്റേഴ്സ് എല്ലാം ചേർന്നിട്ട് ഗീബിനെ കൊണ്ട് യാതൊരുവിധ ഉപയോഗിക്കുന്നത് അടുത്തൊന്നും ഇനി ഒരു അടുത്തൊന്നുംഫമേഷൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാന്ന് പറഞ്ഞ് പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് നിങ്ങളെന്താ മണ്ടന്മാരാണോ ഗീബിനെ യൂസ് ചെയ്തിട്ട് അവന്റെ മാസ്റ്ററിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവനെ കൊല്ലേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അവർ ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാ എന്നുള്ളതും അപ്പോൾ ചെങ് ഫെങ് പറയുന്നുണ്ട് ആ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്കും ഞങ്ങൾ ഗീബിന്നെയും കൊണ്ട് വാട്ടർ ടെമ്പിളിലേക്ക് പോവാം ആ സമയത്ത് ഇവനെ രക്ഷിക്കാനായിട്ട് എന്തായാലും ടീമൻ മാസ്റ്റർ വരാതിരിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ സാധിക്കും അവനെ പിടിച്ചാൽ ഉടനെ ഇങ്ങു കൊണ്ടാക്കാന്ന് പറയുന്നുണ്ട് ും ഇത് കേൾക്കുന്നൊപ്പം ഗീബിന്നെ പറഞ്ഞുവിടുന്നുണ്ട് കാണിക്കുന്നത് ലവറിനെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അവള് മേഘരാജ്യത്തിന്റെ രാജകുമാരിയാണ് അപ്പോൾ അവളോട് വന്ന് പറയുന്നുണ്ട് നീ അറിഞ്ഞോ ഇപ്പൊ ഡീമൻ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നീ ഉറപ്പായിട്ടും സുരക്ഷിതമായിട്ടിരിക്കണം എനിക്കറിയാം നീ ഒരു മാസ്റ്റർ ആണ് എന്നാലും എനിക്ക് നിന്നോട് പ്രത്യേക സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം വന്ന് പറയേണ്ടതായിട്ടുണ്ട് നീ എല്ലാം കെയർഫുൾ ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു പെൺകുട്ടിയും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മാസ്റ്റർ ചെങ് ഫെങ് ഞാനിവിടെ സുരക്ഷിതയായിരിക്കും ഓരോരുത്തരും എന്റെ സിസ്റ്റർ എന്നോട് ോ നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട് കട്ട് കെട്ടിയത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ് അവള് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം അവളുടെ ഗുരുനാഥൻ പോയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയതും സാധാരണ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ എന്താണെന്ന് അറിയില്ല ഇന്നലെ ഗീബിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് എന്റെ ഫാമിലിയുടെ ഓർമ്മകൾ വന്നു പക്ഷേ എന്റെ പേരൻസിന്റെ മുഖം എനിക്ക് വ്യക്തമായില്ല എന്നാലും അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു മാസ്റ്റർ ഒരു മിനിറ്റ് ഞാൻ നിന്റെ മെമ്മറി അനലൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ മെമ്മറിയൊക്കെ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാൾക്കതിനും സാധിക്കുന്നില്ല അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്താ ഗുരുനാഥ നിങ്ങൾക്ക് പോലും എൻ്റെ മെമ്മറിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗുരുനാഥൻ പറയും ഇല്ല എനിക്കതിന് കഴിയുന്നില്ല അതോ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി നിൻ്റെ മെമ്മറീസ് സീൽ ചെയ്തിട്ടുണ്ട് ഒരിക്കലും നീ അതൊന്നും ഓർക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അയാളത് സീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ ഭയങ്കര സങ്കടത്തിലും അപ്പോൾ ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മുഖം പോലും ഓർത്തെടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗുരുനാഥൻ പറയുന്നുണ്ട് ആരാണ് അങ്ങനെ പറഞ്ഞത് നിനക്ക് അതിന് സാധിക്കും പക്ഷേ ഇതാരാണോ സീൽ ചെയ്തത് അയാൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കും ും നമുക്ക് അയാളെ കണ്ടെത്താം നീ വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും ഒരു ദത്തെടുത്ത് വളർത്തി ഇത്രയും വലിയ ആളാക്കിയതിന് ഒരുപാട് നന്ദി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗുരുനാഥൻ അതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയുന്നത് നീ എനിക്ക് എൻ്റെ മകളെ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഭയങ്കര ഗുരുനാഥൻ്റെ കാലു തൊട്ട് വന്ദിക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്ന യോയോ ആണ് ആരും അറിയാതെ തന്നെ വീട്ടിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ വരുന്നുണ്ട് പക്ഷെ അവളുടെ അച്ഛൻ അവളെ കൈയോടെ പോക്കുന്നുണ്ട് എന്നിട്ടും നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ബിസിനസ് ട്രിപ്പിനൊന്നും പോവരുത് എന്നുള്ളത് വെറുതെ നടക്കാണ് ഒരു പെൺകുട്ടിയാണെന്നുള്ള വിചാരം പോലും ഇല്ല ഇങ്ങനെ കറങ്ങി നടന്നാൽ കിച്ചൺ ഡ്യൂട്ടീസ് ഒക്കെ എപ്പോഴാണ് പഠിക്കുന്നതും നിനക്ക് കല്യാണ പ്രായമായി വല്ല വിചാരം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ യോയോ പറയാണ് എന്തിനാ അവരുടെ കിച്ചൺ ഒക്കെ പഠിക്കുന്നത് അതിന് സർവെന്റ്സ് ഉണ്ടല്ലോ പോരാത്തതിന് ഞാൻ ഭയങ്കര ബുദ്ധിശാലിയാണ് മാക്സിൽ ഞാൻ പുലിയാണ് പിന്നെ എനിക്ക് അച്ഛനെ ബിസിനസ്സിന് സഹായിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട അതിന് നിന്റെ അനിയനുണ്ടല്ലോ അവൻ എന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും നിനക്ക് വേഗം ഞാൻ ഒരു കല്യാണം കഴിപ്പിച്ച് തരാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ അവളും ഇവൻ കാരണം അച്ഛനെ ബിസിനസ്സിലെ യാതൊരുവിധ ബെനിഫിറ്റ് ഉണ്ടാവില്ല പക്ഷേ എന്നെ കൂട്ട് ചേർക്കുകയാണെങ്കിൽ അച്ഛനും നിറയെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷിയാസും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്ക് ഉടനെ തന്നെ വിവാഹം നടത്തണം അവിടെ തന്നെ പയ്യന്റെ വീട്ടിൽ പോയിട്ട് വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കണം എൻ്റെ ഫ്രണ്ട് എന്റെ മകനാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കാരണം അവൾ ഇപ്പോൾ ഹീറോയെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് പറഞ്ഞ് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരെ ബൈ ബൈ